സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ഒക്ടോബർ മാസം 21 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. കരങ്ങൾ ഉയർത്തിയിരുന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്. സ്തോത്രം 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 സ്തോത്രം. രാത്രി നമുക്ക് നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണരുവാൻ ഈ പ്രഭാതി നമ്മുടെ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ട്. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. ഹാലലൂയ, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നന്ദിയോടെ സ്തോത്രവപ്പ, നന്ദിയോടെ സ്തോത്രവപ്പ, നന്ദിയോടെ സ്തോത്രവപ്പ, നന്ദിയോടെ സ്തോത്രം. ഹാലലൂയ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, സങ്കീർത്തനം അതിൻ്റെ 3 അതിൻ്റെ 3, 5, 6, 8 വാക്യങ്ങൾ. അങ്ങോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വം എൻ്റെ തല ഉയർത്തിപ്പിടിക്കുന്നവനുമാകുന്നു. സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി, അങ്ങ് എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. സ്തോത്രം. എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. രാത്രി നൽകിയ ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തിയതോർത്ത് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. തൻ്റെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കുന്നു. കഥാവേ, അമേൻ. ഇവരുടെ ഭവനം സമാധാനവും സന്തോഷവും കൊണ്ട് നിറയട്ടെ. ഇവരുടെ ജോലിസ്ഥലങ്ങളിൽ ദൈവിക സമൃദ്ധി ഉണ്ടാകട്ടെ. ഇവരുടെ ബിസിനസ്സുകളിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ഇടപെടൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. എല്ലാ നന്മകൾ കൊണ്ട് കർത്താവ് അവരെ നിറയ്ക്കണമേ. ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കണമേ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആരോഗ്യം പ്രാപിക്കട്ടെ. നാഡീഞരമ്പുകൾ ബലപ്പെടട്ടെ. വേരിക്കോസ് വേനുകൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഹാലലൂയ, ഷാബാന, ഹാലലൂയ. നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വേരിക്കോസ് വെയിനുകൾ സൗഖ്യമാകട്ടെ. തൈറോയിഡ് ട്യൂമറുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹാലലൂയ, താങ്ക് യു ഫാദർ. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. എല്ലാ സ്കിൻ അലർജികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്കിൻ അലർജികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. അതുപോലെ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ അതിനകത്തുനിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. അമേൻ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്കസമയത്ത് ലഭിക്കട്ടെ, നടക്കട്ടെ. കഥാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബം യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ഈ പകൽക്കാലം കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. ഇന്നത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കണം. മിഡിൽ ഈസ്റ്റ് നടക്കുന്ന എല്ലാ ആരാധനകളെയും ഇന്ന് കർത്താവ് അനുഗ്രഹിക്കണം. സഭായോഗങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകണം. വലിയ ദൈവിക മുന്നേറ്റം സഭയ്ക്കുണ്ടാകുവാൻ കർത്താവ് ഇടവരുത്തണം. ആത്മപകർച്ച നടക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഉണർവിലേക്ക് നീങ്ങട്ടെ. ആത്മപകർച്ച സംഭവിക്കട്ടെ. ഉണർവിലേക്ക് നീങ്ങട്ടെ. ദൈവമഹത്വം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം പുകഴ്ചയാപ്പയ്ക്ക് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് രാവിലെ ഇന്ത്യൻ സമയം 8:45 നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത്. നിശ്ചയമായിട്ടും സമയം കണ്ടെത്തി നിങ്ങൾ പങ്കെടുക്കണം. ഒരു വലിയ ഉണർവിലേക്ക് സഭ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേൻ. ആ ഉണർവിൽ നിങ്ങൾ പങ്കാളികളാകുമ്പോൾ ആ ഉണർവിൽ വെളിപ്പെടുന്നതായ അനുഗ്രഹങ്ങൾ, അമേൻ, അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാനിട വരും. അതുകൊണ്ട് നിശ്ചയമായിട്ടും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക. 2 പത്രോസിൻ്റെ ലേഖനം 1:3 വാക്യം വായിക്കാം. 2 പീറ്റർ 1:3 അവിടെ പറയുന്നു, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി
ജീവനും ഭക്തിക്കും വേണ്ടത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നു പല കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഒരു വാക്യത്തിലൂടെ നമ്മളെ ഓർപ്പിച്ചു ബലപ്പെടുത്തുന്നത്. ഒന്ന്, നമ്മെ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ. അപ്പോൾ നമ്മളെ വിളിച്ചവൻ ആരാ? അവൻ അവൻ്റെ മഹത്വത്തിലേക്കും വീര്യത്താലും ആണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വിളിച്ചവനെക്കുറിച്ചുള്ള പരിജ്ഞാനം, ആ അവൻ്റെ ദിവ്യശക്തി, കർത്താവ് നമ്മളെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി, ആമേൻ, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ആമേൻ. ഈ നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഭൗമിക ജീവിതത്തിനും ആവശ്യമായതെല്ലാം അവൻ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവവൈദൻ്റെ ജീവിതത്തിൽ ദാനമായി നൽകിക്കഴിഞ്ഞു. ഇത് ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ലഭിക്കുന്നതല്ല, ഇത് രക്ഷയുടെ പാക്കേജിനകത്തുള്ളതാണ്. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഫ്ലൈറ്റിൽ അവൻ യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോൾ പല ടൈപ്പ് ഫ്ലൈറ്റുകളുണ്ട്, ബഡ്ജറ്റ് എയർലൈൻസ് ഉണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നോർമൽ സാധാരണ രീതിയിൽ പോകുന്ന ഒരു ഫ്ലൈറ്റിൽ ഒരു വ്യക്തി യാത്ര ചെയ്യുവാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ഫ്ലൈറ്റിനകത്ത് ആവശ്യമായ എല്ലാത്തിനും കൂടെ ഉള്ള പൈസയാണ് നമ്മൾ ആ ടിക്കറ്റിലൂടെ കൊടുക്കുന്നത്. അവൻ നമ്മൾ അവിടെ ലാൻഡ് ചെയ്ത് പുറത്ത് വരുന്നത് വരെയുള്ള സകല കാര്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ആ ഫ്ലൈറ്റിലിരിക്കുന്ന ആൾ നമ്മൾ പൈസ അടയ്ക്കുന്നത് ടിക്കറ്റ് എടുക്കുമ്പോൾ. ഇതുപോലെ രക്ഷിക്കപ്പെടുന്ന വ്യക്തി അവൻ്റെ ജീവനും അവൻ്റെ ഭക്തിക്കും വേണ്ടി ആ പാക്കേജിലേക്കാണ് കയറുന്നത്. അവനാവശ്യമായത് സകലതും സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തു മുഖാന്തരം അവൻ ഒരുക്കിക്കഴിഞ്ഞു, അവൻ്റെ ആത്മീയ ജീവിതത്തിനും അവൻ്റെ ഭൗതിക ജീവിതത്തിനും. അതുകൊണ്ട് ഈ പത്രോസിൻ്റെ ലേഖനം തന്നെ ഒന്ന് പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളു. അപ്പം അവൻ നമുക്കായി കരുതുന്നതാകിയാൽ നമ്മുടെ എന്ത് കർത്താവിൻ്റെ മേലുണ്ട്, നമ്മുടെ സകല ചിന്താകുലം, നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ആകുലതകൾ വന്നിട്ടുണ്ടോ, എന്തൊക്കെ ചിന്തകൾ വന്നിട്ടുണ്ടോ, എന്തൊക്കെ ഭാരങ്ങൾ വന്നിട്ടുണ്ടോ, അതൊന്നും നമ്മൾ ചുമക്കേണ്ട. ജീവനും ഭക്തിക്കും വേണ്ടത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിന്താകുലങ്ങൾ വേണ്ട, അവൻ നമുക്കായി കരുതി വെച്ചിരിക്കുക. നമ്മുടെ ജീവൻ ആവശ്യമായത്, നമ്മുടെ ഭക്തിക്ക് ആവശ്യമായത് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുക. അമേൻ. അതുകൊണ്ട് ആ ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്, കാരണം വിചാരപ്പെടുന്നത് ദൈവിക നിയമത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് തെറ്റാണ്. വിചാരപ്പെടരുതെന്ന് പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ വിചാരപ്പെടാൻ പാടില്ല. പലരും പറയത്തില്ലേ, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, പാപമാണ്. കാരണം ദൈവം ആഗ്രഹിക്കുന്ന ടെൻഷൻ ഇല്ലാത്ത ജീവിതമാണ്. കാരണം നമ്മുടെ ജീവനും നമ്മുടെ ഭക്തിക്കും, നമ്മൾ കർത്താവിലായ അന്ന് മുതൽ കർത്താവിൻ്റെ അടുക്കൽ എന്ന് എത്തിച്ചേരുന്നു അന്ന് വരെ നമ്മുടെ ജീവനും നമ്മുടെ ഭക്തിക്കും ആവശ്യമായത് മുഴുവനും ഒരുക്കി വെച്ചിരിക്കുക. ഇതിനിടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലത്തിനും എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ഉള്ളത് കർത്താവ് ഒരുക്കി വെച്ചു. ഉള്ളി കാര്യം അവനെ പറ്റി നിന്നോണം, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കുമെന്ന് പറഞ്ഞു കർത്താവിനോട് പറ്റിയിരിക്കണം. അവൻ രക്ഷ പ്രാപിച്ചതിന് ശേഷം പിന്നീട് വഴിതെറ്റിപ്പോകരുത്, പിന്നീട് പിന്മാറിപ്പോകരുത്, അവൻ വേറെ റൂട്ടിലൂടെ പോകരുത്, ഉത്തരവാദിത്വമില്ല. മറിച്ച് കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവൻ, ഓർത്തോണം ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. അവൻ നമുക്കായി കരുതി വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ ചിന്താകുലങ്ങൾക്ക് ആവശ്യമില്ല, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കും. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നു, അവൻ നമുക്കായി കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിന്താകുലങ്ങൾ വേണ്ട, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഭാരപ്പെടേണ്ട, കൊച്ചിൻ്റെ വിവാഹത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട, എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യണമെന്നോർത്തും ഭാരപ്പെടേണ്ട. അവൻ ആ കാര്യം എന്താകും, ഈ കാര്യം എന്താകും, നോ, ക്രിസ്തുവിലാണോ നിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത്, കർത്താവ് ഓൾറെഡി ക്രമീകരിച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവിൽ പ്രാപിച്ച് പ്രാർത്ഥിച്ച് അത് കണ്ടെത്തി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്, കാരണം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്, പിതാവ് ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണിച്ചു തരുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നേറി ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത്, ഹല്ലേലൂയ, കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആത്മാവ് വെളിപ്പെടുത്തി തരും. അപ്പോൾ ആത്മാവുമായിട്ട് സഹകരിച്ച് പിതാവ് ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളെ എൻജോയ് ചെയ്ത് മുന്നേറുക. അതാണ് പറയുന്നത്, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലം അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ചിന്താകുലങ്ങളുടെ ആവശ്യമില്ല, അതെല്ലാം കർത്താവിൽ ഇട്ടുകൊള്ളുവാനാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. പിന്നെ അതുകൊണ്ട് നിരാശപ്പെടേണ്ട, തളരേണ്ട, പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ആത്മാവുമായിട്ടുള്ള സഹകരണത്തിൽ മുന്നേറുമ്പോൾ വരുവാനുള്ളത് കർത്താവ് കാണിച്ചു തരും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, നമ്മളൊരു മഹത്തമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.